എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചോക്ലേറ്റ് കേക്കാണ്, വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ കുട്ടികളിലേക്ക് ഒരു ഫേവറേറ്റ് കേക്ക് തന്നെയായിരിക്കും ഇത്. അപ്പോൾ ഇതൊരു 1 kg വെയിറ്റ് വരുന്ന ട്രഫിൾ കേക്കിൻ്റെ, വൈറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടണിലും പ്രസ് ചെയ്യണം. ഓൾ എന്ന ഓപ്ഷനിലും പ്രസ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 cup മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദ എടുക്കുമ്പം ഒരുപാട് നിറച്ചെടുക്കരുത്. പിന്നെ ബേക്കിംഗ് പൗഡർ 1 teaspoon എടുക്കുക. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ എടുത്തിരിക്കുന്നത് 1/2 teaspoon പകുതിയാണ്. ബേക്കിംഗ് സോഡ കൂടിപ്പോകരുത്, 1/2 teaspoon പകുതി മാത്രം മതി. പിന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ഒരു 3 തവണയെങ്കിലും അരിച്ചെടുക്കാം. 3 തവണ അരിച്ചെടുത്താലാണ് കേക്ക് നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ അത് 3 തവണ തന്നെ അരിച്ചെടുക്കണം. ഞാനിവിടെ 4 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉടനെ ഉപയോഗിക്കരുത്, തണുപ്പൊക്കെ പോയ ശേഷം എടുക്കാവുള്ളൂ. 4 മുട്ട എടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് പതപ്പിച്ചെടുക്കാം. മുട്ടയൊന്ന് നന്നായിട്ട് പതഞ്ഞ് വരട്ടെ. ആദ്യം തന്നെ ആദ്യം നമുക്ക് ഒന്നും ചേർത്ത് കൊടുക്കരുത്, മുട്ട മാത്രമായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. മുട്ട ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരണം. ലോ സ്പീഡിലിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് പതഞ്ഞ് വന്ന ശേഷം ഞാനിവിടെ വിനാഗിരി 1 teaspoon ചേർക്കുന്നുണ്ട്. 1 teaspoon വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒരു ലോ സ്പീഡിൽ തന്നെ നന്നായിട്ടങ്ങ് പതപ്പിച്ചെടുക്കുക. അപ്പോൾ ആ മുട്ടയുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് പോവുകയും ചെയ്യും. നല്ല സോഫ്റ്റ് കേക്കും ആയിരിക്കും. ഇപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അടുത്തത് പഞ്ചസാര പൊടിച്ചതാണ്. പൊടിച്ച പഞ്ചസാര 1 cup എടുക്കുക. 1 cup കൂടുതൽ ഒട്ടും എടുക്കരുത്, കാരണം ഞാനിവിടെ നിറച്ച് എടുത്തിട്ടില്ല 1 cup. കാരണം ഈ കേക്കിന് നല്ല മധുരമുണ്ട്, ചോക്ലേറ്റൊക്കെ ചേരുന്നതാണ്. അപ്പം നമുക്കതനുസരിച്ച് മധുരം എടുക്കാം കേട്ടോ. 1 cup വരെ എടുക്കാം. പഞ്ചസാര ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്യരുത്, കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഹൈ സ്പീഡിൽ പഞ്ചസാര ഇട്ട ശേഷം നമുക്ക് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. ഇതുണ്ടോ, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 teaspoon വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 2 tablespoon സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. 2 tablespoon സൺഫ്ലവർ ഓയിലും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്യാവുള്ളൂ. ഇനി ഹൈ സ്പീഡിൽ ചെയ്യരുത്, ഒന്നെല്ലാം കൂടെ ഒന്ന് മിക്സായി വരാനായിട്ട് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മൈദ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അത് ഞാനിവിടെ ഈ ബീറ്റ്റൂട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു വിസ്ക് ഉപയോഗിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ എന്തായാലും ഈ മിക്സ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപാട് അങ്ങ് സ്പീഡിലോ അല്ലെങ്കിൽ ഓവറായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്രീമായിട്ടുള്ള ഇതൊക്കെ അങ്ങ് മാറിയിട്ട് ഭയങ്കര കട്ടിയാവും. ഈ കേക്കിൻ്റെ ബാറ്റർ ഒത്തിരി കട്ടിയായി പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കട്ടിയായിപ്പോട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കും സോഫ്റ്റ് അല്ലാതെയാവും. അപ്പോൾ ഈ ബാറ്റർ കാണുമ്പോൾ തന്നെ അറിയാം കേക്ക് സോഫ്റ്റ് ആണോ ഇല്ലയോ എന്ന്. ഞാനിപ്പോൾ ലോ സ്പീഡിലാണ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ലാസ്റ്റ്. അതല്ല, നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സ്പാച്ചിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഏതാണോ കംഫർട്ട് അതനുസരിച്ച് ചെയ്യുക. ഞാനിവിടെ 7 inch ഒരു ടിൻ എടുത്തിട്ടുണ്ട്, ബട്ടർ പേപ്പർ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഈ ബാറ്റർ ഉണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രീമി ആയിട്ടില്ലേ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിങ് ഓവർ മിക്സിംഗ് ഒക്കെ ആയിപ്പോട്ടുണ്ടെങ്കിൽ ഈ ബാറ്റർ ഭയങ്കര കട്ടിയായിട്ടിരിക്കും. അപ്പോൾ കേക്കും അതുപോലെ തന്നെ ഒട്ടും സോഫ്റ്റ് അല്ലായിരിക്കും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇത് തട്ടിക്കൊടുക്കണം ഇതുപോലെ തന്നെ. അതല്ലാന്നുണ്ടെങ്കിൽ അകത്ത് ഇങ്ങനെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടാവും, കേക്ക് ഇങ്ങനെ പൊട്ടി പൊട്ടിയൊക്കെ വരും. ഞാനിവിടെ ഒരു 10 minute മുന്നേ ഈ പാത്രം ഒന്ന് ചൂടാകാൻ വെച്ചിരുന്നു. അപ്പോൾ അതിലോട്ട് ഇത് വെച്ച് കൊടുക്കുകയാണ്. ഒരു കറക്റ്റ് ഒരു 30 minute കൊണ്ട് കേക്ക് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും. അപ്പോൾ ഈ പാത്രം നല്ല ചൂടാട്ടോ. ഒരു 10 minute മുന്നേ തന്നെ ഇതുപോലെ ചൂടാകാൻ വെക്കുക. ചെറുതായിട്ട് പാത്രത്തിൽ മുട്ടി നിൽക്കത്തക്ക രീതിയിൽ ഫ്ലെയിം വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഒരു അല്പം ചോക്ലേറ്റ്, 1/2 cup ചോക്ലേറ്റ് ഞാനിവിടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മെൽറ്റ് ഒരു പാത്രത്തിൽ ചൂടുവെള്ളം വെച്ചിട്ട് ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ഒരു ബൗളോ എന്തെങ്കിലും വെച്ചിട്ട് ആ പാത്രം ഇങ്ങനെ വെള്ളത്തിൽ മുട്ടരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഇതുണ്ടോ, നന്നായിട്ടങ്ങനെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് മെൽറ്റായി വരും. ഇത് നമുക്ക് വിപ്പിംഗ് ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ 30 minute ആയിട്ടുണ്ട് കേക്ക് ഞാനിവിടെ വെച്ചിട്ട്. അപ്പോൾ കണ്ടോ കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ 30 minute മതി. 30 minute കൊണ്ട് ഈ കേക്ക് നന്നായിട്ട് വേകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ടോപ്പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നോക്കുക. ഇത് കണ്ടോ, ഇതിൻ്റെ അറ്റത്ത് മാവൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ കേക്ക് നന്നായിട്ട് വെന്തു. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് സൈഡൊക്കെ ഇതുപോലെ വിടിപ്പിച്ചിട്ട് ഒരു പ്ലേറ്റിലോട്ട് എടുക്കാം. നമ്മൾ അടിയിൽ മാത്രം ബട്ടർ പേപ്പർ ഇട്ടുള്ളൂ, പക്ഷേ എന്നാലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലൊന്ന് തട്ടി കൊടുത്താൽ മതി. കണ്ടോ കേക്കൊക്കെ നന്നായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഒന്ന് മാറ്റുക. ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആണ്.
ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് കേക്കാണ്. ഞാനിവിടെ മൂന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഒരു നൂലൊക്കെ ഇട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം, നല്ല ലെവലായിട്ട് കിട്ടാനൊക്കെ ആയിട്ട്. നല്ല സാധാ നമുക്ക് എന്തെങ്കിലും കത്തി ഉപയോഗിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് മൂന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പാണ്, 1.5 കപ്പ് വരെയൊക്കെ എടുക്കാം. നമ്മളിങ്ങനെ പുറത്ത് നമ്മൾ സെയിലൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ക്രീമൊക്കെ ഇട്ട് കൊടുത്താൽ അവിടെ ഒരു 1.5 കപ്പ് വരെയൊക്കെ എടുക്കണം. അപ്പോൾ ഈ കേക്കിന് നമ്മൾ ഫ്ലവറൊന്നും വരയ്ക്കുന്നില്ലാത്തതുകൊണ്ട് ഒരു 1.5 കപ്പൊക്കെ ആണെങ്കിലും മതി. ക്രീം ബീറ്റ് ചെയ്യുമ്പം ആദ്യം ഒരു 1.5 ലിറ്ററിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കുറുകി വരും. പിന്നെ സെക്കൻഡ് സ്പീഡിലോട്ട് മാറ്റുക. പിന്നെ തേർഡ്, ജസ്റ്റ് ഇങ്ങനെ കുറുകി കുറുകി വരുന്നത് നമുക്കറിയാം. ആ ഒരു സ്പീഡിൽ ഒരുമിച്ച് അങ്ങ് ഹൈ സ്പീഡിലോട്ട് വരണ്ട, 1, 2, 3 ആ ഒരു രീതിയിൽ അങ്ങ് വന്നാൽ മതി. എന്നിട്ടൊരു 4 സ്പീഡിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ ബീറ്റർ ഓഫ് ചെയ്യുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ബീറ്റർ ചൂടായാലൊന്നും കുഴപ്പമില്ല, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യണം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീം റെഡിയായി കിട്ടും. ഇതുണ്ടോ, ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കേക്കിന് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ 1/2 കപ്പ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഈ വിപ്പിംഗ് ക്രീമിലോട്ട് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. എല്ലാം കൂടി നല്ല മിക്സായിട്ട് കേക്ക് കഴിക്കാം, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഈ ക്രീം നല്ല കറക്റ്റായിട്ട് ബീറ്റ് ചെയ്ത് നമ്മൾ ആദ്യമേ എടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്ന അത്ര ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുണ്ടോ, ഇത്ര സമയം ചെയ്താൽ മതി. ഇനി നമുക്ക് ഗണാഷ് റെഡിയാക്കണം. ഗണാഷ് റെഡിയാക്കുന്നതിന് ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1 കപ്പ് ചോക്ലേറ്റുമാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് ചോക്ലേറ്റിന് 1/2 കപ്പാണ് വിപ്പിംഗ് ക്രീം എടുക്കുന്നത്. അപ്പോൾ 2:1 എന്ന രീതിയിൽ എടുക്കുക. ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കുക, ഒരു ഗ്ലാസിൻ്റെ ബൗൾ എന്തെങ്കിലും വെച്ചാൽ മതി. എന്നിട്ട് ഒരു ഇങ്ങനെ അങ്ങ് മെൽറ്റ് ചെയ്യുക, നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നാൽ മതി. നന്നായി ഇളക്കി കൊടുക്കുക. ഈ ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ മെൽറ്റായി വരാൻ ഭയങ്കര താമസമായിരിക്കും. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെച്ചല്ലാതെ പുറത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഈ പാത്രത്തിൽ വെള്ളമൊന്നും പാടില്ല. പിന്നെ നല്ല ക്ലീൻ ആയിരിക്കണം പാത്രമൊക്കെ. ഇതുണ്ടോ, ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗണാഷ് കാണാൻ നല്ലൊരു ഭംഗിയും നല്ലൊരു ഗ്ലേസിങ്ങും ഒക്കെ ഉണ്ടാവും. ഇതുണ്ടോ, 1 ടേബിൾ സ്പൂൺ അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ചൂടുള്ളതുകൊണ്ട് അത് നന്നായിട്ട് മെൽറ്റായി വന്നോളും. എന്നിട്ട് ഇതേ ഇതുപോലെ അങ്ങ് അരിച്ചെടുക്കും. ചെറിയ ചെറിയ ഇതുണ്ടോ, തരിയ തരിയായിട്ട് അതൊക്കെ ഒന്ന് മാറാൻ ഞാനൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ കേക്കിൻ്റെ മേത ഒഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനങ്ങ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും വേണമെന്നില്ല, നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറണം, എന്നുവെച്ചാൽ പൂർണ്ണമായിട്ടും തണുക്കണമെന്നൊന്നുമില്ല. ഇനി നമുക്ക് കേക്കൊന്ന് ക്രീമൊക്കെ വെച്ച് കൊടുക്കാം. ഒരു ആദ്യത്തെ ഏറ്റവും മുകളിലത്തെ പീസാണ് ഏറ്റവും അടിയിലോട്ട് വെക്കുന്നത്. എന്നിട്ട് ഒരല്പം പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വിപ്പിംഗ് ക്രീം തേക്കുന്നു. അതിൻ്റെ മേത നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കേക്കിന് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇതുപോലെ അങ്ങ് ഇടയ്ക്ക് ഞാൻ 1 ലെയറിലാണ് ഇടുന്നുള്ളൂ, പൂർണ്ണ മുഴുവനായിട്ട് ഇടുന്നില്ല. നടുക്കായിട്ട് മാത്രം ഇതുപോലെ അങ്ങ് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കും. എന്നിട്ട് അടുത്ത പീസ് വെച്ച് കൊടുക്കുക. ഏറ്റവും താഴത്തെ പീസ് ഏറ്റവും മുകളിൽ വെക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പൊക്കെ കിട്ടും കേക്കിന്. എന്നിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ക്രീമൊക്കെ വെച്ച് കൊടുക്കുക, നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഗണാഷൊക്കെ ഒഴിക്കുന്നതാണ്. അപ്പോൾ ഒത്തിരി നല്ല ഷേപ്പ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതുപോലെ ക്രീമെല്ലാം ഒന്ന് പുരട്ടിയിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഫ്രീസറിലൊന്നും വെക്കണ്ട, ഫ്രിഡ്ജിൽ വെക്കുക 1/2 മണിക്കൂർ. അപ്പോൾ ഈ ക്രീമെല്ലാം ഒന്ന് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അതിന് ശേഷമാണ് നമ്മൾ ഗണാഷ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു ഷേപ്പൊക്കെ ഒന്ന് ആക്കി എടുക്കുക. ഷേപ്പൊക്കെ ആക്കിയ ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇപ്പോൾ 1/2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജ് വെച്ചു. അതിനുശേഷം നമ്മുടെ ഗണാഷ് ഇങ്ങോട്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് പൂർണ്ണമായിട്ട് തണുക്കണമെന്നില്ല, ഒത്തിരി അങ്ങ് തണുത്തിട്ടുണ്ട് ഒത്തിരി കട്ടിയായി പോകും. അപ്പോൾ ചെറിയ ചൂടൊക്കെ ഉണ്ട്, ചെറിയ ചൂടുള്ളൂ കേട്ടോ, ചൂടോടുകൂടി ഒഴിക്കരുത്. അപ്പോൾ ഇതുപോലെ സൈഡിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കേക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് ബട്ടർ പേപ്പർ ഇടണമെങ്കിൽ അങ്ങനെ ഇടുക. ഞാനതുകൊണ്ട് സൈഡിൽ ബട്ടർ പേപ്പറൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ സൈഡൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. ഇതുണ്ടോ, പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇടുവാണെങ്കിൽ ഒത്തിരി അങ്ങ് ഒഴുകി പോകാതിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുക. അപ്പോൾ പെട്ടെന്ന് അത് സെറ്റായി വന്നോളും. ഇതുണ്ടോ, നമ്മുടെ ഗണാഷിനൊക്കെ നല്ലൊരു കളറൊക്കെ ഉണ്ടല്ലോ, നല്ല ഗ്ലേസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ചോക്ലേറ്റൊക്കെ വെച്ചിട്ടും ചെറിയൊക്കെ വെച്ചിട്ടും അത് ഡെക്കറേറ്റ് ചെയ്യാം. ഇനിയൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ച് ചെയ്യുക. ഞാനിവിടെ ചോക്ലേറ്റൊക്കെ വെക്കുന്നുണ്ട്, ചെറി വെക്കുന്നുണ്ട്. പിന്നെ നമുക്കിപ്പം
പേരൊക്കെ എഴുതാനാണെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കൂടി മെൽറ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം നമുക്കൊരു പൈപ്പിംഗ് ബാഗിലോട്ടാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതുണ്ടോ, ഡാർക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടി എടുത്തിട്ട് മെൽറ്റ് ചെയ്തു. മെൽറ്റ് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെറുതായിട്ട് തണുത്ത ശേഷം ഇതുപോലെ നമുക്ക് ആ സൈസൊക്കെ എത്രമാത്രം വലിപ്പം വേണോ ആ രീതിയിലനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ അങ്ങ് എഴുതി കൊടുക്കുക. ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ലെറ്റർ ഉണ്ടാക്കാം. ലെറ്റർ മോൾഡ് മേടിക്കാൻ കിട്ടും നമുക്ക്. ആ മോൾഡിലോട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താണിത്. എന്നിട്ട് തണുക്കും, ഫ്രിഡ്ജിലോട്ട് വെച്ച് നന്നായിട്ട് തണുത്ത ശേഷം നമുക്കിതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്നും വന്ന് പറയാൻ വിട്ടുപോകരുത്. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.